നമ്മുടെ സ്വന്തം സിന്ധു സ്വദേശി. ഇന്ന് ഞാൻ ഇവിടെ നല്ല കിടിലനായിട്ടുള്ളൊരു കൈപ്പൊക്കെ പുളിക്കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പോൾ അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പ്രചോദനമുണ്ടാകുക. അപ്പോൾ സംസാരിച്ച സമയങ്ങളുടെ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ കൈപ്പൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു കിട്ടില് തൊടുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ കൈപ്പൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതിൽ രണ്ടറ്റം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ ഏകദേശം ഈ ലെവലിലാണ് മുറിക്കുന്നത്. നല്ല കയ്പ്പിലെ കയ്പ്പൊക്കെയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ സോഫ്റ്റ് അല്ല, കുറച്ച് കഠിനമാണ് കയ്പ്പ്. ഞാൻ എന്താ ഈ ഒരളവിലാണ് കയ്പ്പൊക്കെ മുറിച്ചെടുക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഇതേ അളവിൽ മുറിച്ചെടുക്കണം. ഇതാ ഈ ഒരളവിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കാം. കയ്പ്പൊക്കെ പുളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് പ്രശ്നമില്ല. ഇത് ഞാൻ ഏകദേശം ഒരു വലിയ നാരങ്ങേൻ്റെ അത്രയും പുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച കയ്പ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്, ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 8 ഓളം ഗാർലിക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്പോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പുളിയിലും അതുപോലെ തന്നെ റെഡ് ചില്ലിയിലും ആണ് ഉണ്ടാക്കുന്നത്. ഉപ്പ് നോക്കേണ്ട, ഇപ്പൊന്നും ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര കയ്പ്പായിരിക്കും. നമ്മളെ നമ്മളെ നാട്ടിലത്തെ ആ ഒരു കയ്പ്പല്ല ഇതിനുള്ളത്, ഒടുക്കത്തെ കയ്പ്പാണ്. അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്പ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തിളച്ച് വരുമ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി. ഓക്കെ, മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ശരിക്കും പുളിവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് വേവിക്കുന്നത്. നമ്മൾ ഓക്കെ തീ കുറച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്, കറിയാണ് തൊടുകറി. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഞാൻ നേരത്തെ എടുത്ത ആ പുളിൻ്റെ ആ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പം ഏകദേശം വറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി നല്ലോണം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. കയ്പ്പൊക്കെ വെന്തിട്ടുണ്ടാവും, എന്തായാലും വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും ജ്യൂസ് ഇതിന് കറീൻ്റെ
അച്ചാർ വേണ്ടവർക്ക് കുറച്ചൊന്ന് തിളച്ചിട്ട് നമ്മൾ വാങ്ങി വെക്കാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കുന്നുണ്ട്, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് കുറച്ചുകൂടി വേണം, നല്ല എരിവെല്ലുണ്ട്, നല്ല എരിവിട്ട് നല്ല പുളിയുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കറക്റ്റ് ചെയ്യണം, ഇപ്പൊ ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ചെയ്യണം. ഏകദേശം ടൈറ്റായി വരുന്നുണ്ട്, തിക്കായിട്ട് വരുന്നുണ്ട്. വലിയ വിഷ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ളൊരു കൽപ്പക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം, ഇതിലേക്ക് ഒന്ന് വറുത്തിടണം. നമുക്ക് ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം, ചൂടാവട്ടെ. പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കടുക്, തീ ഓഫ് ചെയ്യാം. നമ്മുടെ കയ്പ്പൊക്ക പുളിക്കറിയിൽ കൊടുത്തേക്കാം, ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ സൂപ്പറായിട്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സർവും കൊള്ളിലേക്ക് മാറ്റാം. അപ്പോൾ കിട്ടിലെ കയ്പ്പൊക്ക പുളിക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ഇത് നിങ്ങളെ ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനെയൊരു കറി കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി കൂട്ടി നോക്കണം, അപ്പോൾ അറിയും. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ രസം നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടും നല്ലൊരു റെസിപ്പിയുമായിട്ടും ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.